യോശുവാർ കദർശയുടെ പുസ്തകം പതിനാറാം അധ്യായം യോസഫിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശം റീഹോയുടെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് റീഹോ വെള്ളത്തിങ്കാൽ മരുഭൂമിയിൽ തുടങ്ങി റീഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേധേലിലേക്ക് കയറി ബേഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്കരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് എപ്ലേറ്റരുടെ അതിരിലേക്ക് താഴത്തെ ബേത്ത് ഹൊരോൻ്റെ അതിർ വരെ ഗേസർ വരെ ഇറങ്ങുന്നു സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു ഇങ്ങനെ യോസഫിൻ്റെ പുത്രന്മാരായ മനുഷ്യയ്ക്കും ഇഫ്രൈമിനും അവകാശം ലഭിച്ചു ഇഫ്രൈമിൻ്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേഷ്യം ഏതായെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർമേലുള്ള ബേത് വരെ അതാര് തതാറായിരുന്നു ആ അതിര മിക്ബത്താത്തിൻ്റെ വടക്ക് കൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താഴെ ഷീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനകത്തുകൂടി യാനോഹയുടെ കിഴക്ക് കടന്നു യാനോഹയിൽ നിന്നും അതേ റോത്തിലേക്കും നാരാത്തിലേക്കും ഇറങ്ങി റീഹോവിലെത്തി യോർദാനിൽ അവസാനിക്കുന്നു തപ്പോഹയിൽ നിന്നും ആ അതിര പടിഞ്ഞാറോട്ട് കാബാ തോട് വരെ ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു എഫ്രൈം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനുഷ്യ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളെല്ലാം അവയുടെ ഗ്രാമങ്ങളോടും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഗിസേരിൽ പാർക്കുന്ന കനാനിരേ നീക്കിക്കളഞ്ഞില്ല കനാന്യർ ഇന്നുവരെ എഫ്രൈമറുടെ ഇടയിൽ ദാസിവേല ചെയ്ത് പാർക്കുന്നു യേശുവാദീർ കദർശിയുടെ പുസ്തകം പതിനേഴാം അധ്യായം യോസഫിന്റെ ആദിജാതനായ മനശിയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി മനഷയുടെ ആദിജാതനും ഗിലയാദിന്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലയാദും ബാഷാനും ലഭിച്ചു മനശയുടെ ശേഷം പുത്രന്മാരായ അബിയസറിന്റെ മക്കൾ ഹേലേക്കിൻ്റെ മക്കൾ അസ്രിയേലിൻ്റെ മക്കൾ ഷേഖേമിൻ്റെ മക്കൾ ഹേഫേറിൻ്റെ മക്കൾ ഷമീതാവിൻ്റെ മക്കൾ എന്നിവർക്കും കുടുംബം കുടുംബമായി ഓഹരി കിട്ടി ഇവർ കുടുംബം കുടുംബമായി യോസഫിൻ്റെ മകനായ മനഷയുടെ മക്കളായിരുന്നു എന്നാൽ മനഷയുടെ മകനായ മാഖീറിൻ്റെ മകനായ ഗിലയാദിൻ്റെ മകനായ ഹെഫേറിൻ്റെ മകൻ ഷെലോ ഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു അവന്റെ പുത്രിമാർക്ക് മഹ്ള നോവ ഹൊ്ല മിൽക്ക തിർസ എന്ന പേരായിരുന്നു അവർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്ത് ചെന്നു ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവരുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് അവരവകാശം കൊടുത്തു ഇങ്ങനെ മനുഷ്യയുടെ പുത്രിമാർക്ക് അവൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനുഷ്യയ്ക്ക് യോർദാനക്കരെ ഗിലയാതെ ദേശവും ഭാഷാനും കൂടാതെ പത്ത് ഓഹരി കിട്ടിയും മനുഷ്യയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലയാതെ ദേശം കിട്ടിയും മനുഷ്യയുടെ അതിരോ ആശേർ മുതൽ ഷേഖേമിനെ കിഴക്കുള്ള മിക്ബദാദ് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് എ എൻ തപ്പൂഹയുടെ നിവാസികളുടെ അടുത്തുവരെ നീണ്ടു കിടക്കുന്നു തപ്പൂഹാദേശം ദേശം ഉള്ളതായിരുന്നു എങ്കിലും മനുഷ്യയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രേമർക്കോ ഉള്ളതായിരുന്നു ആ അതിര് കാബയിലേക്ക് തോടിൻ്റെ തെക്ക് കൂടി ഇറങ്ങുന്നു ഈ പട്ടണങ്ങൾ മനുഷ്യയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രെയിമിന് ഉള്ളവ മനുഷ്യയുടെ അതിര് തോടിൻ്റെ വടക്ക് വശത്തു കൂടി ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു തെക്ക് ഭാഗം എഫ്രൈമിനും വടക്ക് ഭാഗം മനശ്ശേക്കുമുള്ളത് സമുദ്രം അതിൻ്റെ അതിരാകുന്നു അത് വടക്ക് ആശേറിനോടും കിഴക്ക് ഇസാഖാനോടും ചേർന്നിരിക്കുന്നു ഇസാഖാറിലും ആശയറിലും മനശ്ശേക്ക് ബേച്ചയാനും അതിൻ്റെ അധീന നഗരങ്ങളും ഇബ്ലയാമും അതിൻ്റെ അധീന നഗരങ്ങളും ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും എൻദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും താനാക് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും മെഗൂത നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് മേടുകൾ എന്നാൽ മനശ്യയുടെ മക്കൾ ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളഞ്ഞില്ല കനാർക്ക് ആ ദേശത്തിൽ തന്നെ വശിപ്പാൻ വസിപ്പാനുള്ള താല്പര്യം സാധിച്ചു എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാരന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ദാസിവേല ചെയ്യിച്ചു അനന്തരം യോസഫിൻ്റെ മക്കൾ യോശുവായോട് ദൈവം ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളൊരു വലിയ ജനമായി തീർന്നിരിക്കേം ഒരു നറുക്കും ഓഹരിയും മാത്രം അങ്ങ് ഞങ്ങൾക്ക് തന്നത് എന്താ എന്ന് ചോദിച്ചു യോശുവ അവരോട് നിങ്ങൾ വലിയൊരു ജനം എങ്കിൽ എഫ്രീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാക്കൊണ്ട് പെരിസരുടെയും മല്ലന്മാരായ കനാനുടേയും ദേശം പിടിച്ചടക്കി സ്ഥലം എടുത്ത് കൊൾവീൻ അതിന് യോസഫിന്റെ മക്കൾ മലനാട് ഞങ്ങൾക്ക് പോരാ ബേത്സയാനിലും അതിൻ്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും എങ്ങനെ താഴ്വരുദേശത്ത് പാർക്കുന്ന കന്നാനിയർക്കെല്ലാം ഇരുമ്പ രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു യോശുവ യോസഫിൻ്റെ കുലമായ എഫ്രൈമിനോടും മനഷെയോടും പറഞ്ഞത് നിങ്ങൾ വലിയൊരു ജനം തന്നെ മഹാശക്തിയുമുണ്ട് നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത് മലനാട് നിങ്ങൾക്കുള്ളത് ആയിരിക്കണം അത് വനമാകുന്നുവെങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം അതിൻ്റെ അറുതിയും ഇരുപ്രദേശങ്ങളും നിങ്ങൾക്ക് ഉള്ളവ തന്നെയും കനാന്യർ ഇരുമ്പരതങ്ങളുള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയണം യോശുവയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം ഉറപ്പിച്ചു ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ച് കിട്ടാതിരുന്ന ഏഴ് ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്ര മാത്രം മടിച്ചിരിക്കും ഓരോ ഗോത്രത്തിന് മുമൂന്ന് പേരെ നിയമിപ്പിൻ ഞാനവരെ അയക്കും അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട രീതിയിൽ കണ്ടെഴുത്ത് നടത്തി എൻ്റെ അടുക്കൽ മടങ്ങി വരണം അത് ഏഴ് പങ്കായി ഭാഗിക്കണം ഇഹൂദ തൻ്റെ അതിരിനുള്ളിൽ തെക്കു ഭാഗത്ത് പാർക്കട്ടെ യോസഫിൻ്റെ കുലവും അതിൻ്റെ അതിര അതിരിനകത്ത് വടക്ക് ഭാഗത്ത് പാർത്തു അങ്ങനെ നിങ്ങൾ ദേശം ഏഴ് ഭാഗമായി കണ്ടെഴുത്ത് നടത്തി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അവകാശം കാണിച്ച് തരും ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ ദൈവത്തിൻ്റെ പൗരോഹിത്യം അവരുടെ അവകാശമാകുന്നു ഖാദും രൂപേനും മനുഷ്യരുടെ പാതിഗോത്രവും ദൈവദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന കിഴക്ക് വാങ്ങിയിരിക്കുന്നു അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ നിങ്ങൾ ചെന്ന് ദേശത്തു കൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ഷീലോവിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എൻ്റെ അടങ്ങി അടുക്കൽ മടങ്ങി വരികയും ചെയ്വീൻ എന്ന് പറഞ്ഞു അവർ പോയി ദേശത്തുകൂടി കടന്ന് നഗര നഗരവിവരത്തോടു കൂടെ ഒരു ചുരുളിൽ അത് ഏഴ് ഭാഗമായി എഴുതി ഷീലോവിൽ യോശുമായുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ യോശുവ ഷീലോവിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്ര വിഭാഗപ്രകാരം ദേശം വിഭാഗിച്ച് കൊടുത്തു ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറുക്ക് വന്നു അവരുടെ അവകാശത്തിൻ്റെ അതിര് യഹൂദയുടെ മക്കളുടെയും യോസഫിൻ്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു വടക്ക് ഭാഗത്ത് അവരുടെ വടക്കേ അതിര് യോർദാനിൽ തുടങ്ങി വടക്ക് എറിഹോയുടെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത് ആവേൻ മരുഭൂമിങ്ങൾ അവസാനിക്കുന്നു അവിടെ നിന്ന് ആ അതിര് ബേതേലെന്ന ലൂസിൻ്റെ തെക്ക് വശം വരെ കടന്ന് താഴത്തെ ബേത്ത് ഹോറോന്റെ തെക്ക് വശത്തുള്ള മലവഴിയായി അതേറോത്ത് അതാറിലേക്ക് ഇറങ്ങുന്നു പിന്നെ ആതിരവ് വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത്ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കുര്യത്ത് എ ആരീമെന്ന കുര്യത്ത് അവസാനിക്കുന്നു അത് തന്നെ പടിഞ്ഞാറേ ഭാഗം തെക്കേ ഭാഗത്ത് എ ആരീമിൻ്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെഫ്താലി വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു പിന്നെയാ അതിര് ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയും റെഫായും താഴ്വരയുടെ വടക്കവശത്തുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് എബൂസിയ പർവ്വതത്തിൻ്റെ പാർശ്വം വരെയും എർ എൻഗോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷെമേഷിലേക്കും അധുമീൻ കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്നു രൂപയുടെ മകൻ ബോഹാൻ അതിർ വരെ ഇറങ്ങി സമതലത്തിനെതിരെയുള്ള മലഞ്ചെരിവിലേക്ക് കടന്ന് സമതലത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പിന്നെ ആ അതിര വട വടക്കോട്ട് ബേത്ത് മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ സ്ഥാനത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു ഇത് തെക്കേ വാതിൽ അതിൻ്റെ കിഴക്കേ അതിര യോർദാൻ ആകുന്നു അത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിരുകൾ എന്നാൽ ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എറിഹോ ബേത് ഹൊ്ല എമേ കെസിസ് ബേത് അറാബ ഒഫ്നി ഗേബ ഇങ്ങനെ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൺ റാമ ബറോത്ത് മിസ്ബ കെഫീറ മോസ റക്കീം ഈർപേൽ തല സേല ഏഫേത് ഇറുസ്ലേം എന്ന യവൂസിയ നഗരം ഗിബയത്ത് കുര്യാം ഇങ്ങനെ പതിനാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇത് ബെന്യാമിൻ മക്കൾക്ക് അവകാശം കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം യോശുവ ദീർഘദർശിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാമത്തെ നരക്ക് ഷെമിയോന്യർക്ക് കുടുംബം കുടുംബമായി ഷെമിയോ മക്കളുടെ ഗോത്രത്തിന് വന്നു അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ഷേബ ബാല ബർഷേബേബാദർഷു ബാലോലത് ബെത്തോൽ ഹോർമ സിക്ലാഗ് ബേത് മർക്കാബോത് ഹസർ സൂസ ബേർത്ത്ലെ ബായോത്ത് ഷാറു ഹേൻ ഇങ്ങനെ പതിനാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അയീൻ റിമ്മോൺ ഏതർ ആശാൻ ഇങ്ങനെ നാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേദേശത്തിലെ റാമ എന്ന ബാലത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഷെമോന് മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഷെമുവൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിൻ്റെ ഇടയിൽ ഷെമോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു സെബ്ലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി മൂന്നാമത്തെ നറുക്ക വന്നു അവരുടെ അവകാശത്തിൻ്റെ അതിര് അച് വരെ ആയിരുന്നു അവയുടെ അതിര് പടിഞ്ഞാറോട്ട മലയിലേക്ക് കയറി ദബേ ഷേത്ത് വരെ ചെന്ന് യൊക്നയാമിനെതിരെയുള്ള സമതലം വരെ എത്തുന്നു അസ്ദൂദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിൻ്റെ നേരെ കിസ് ലോ തബോറിൻ്റെ അതിറിലേക്ക് തിരിഞ്ഞ് ദാബെറത്തിന ചെന്ന് യാഫിയിലേക്ക് കയറുന്നു അവിടെ നിന്ന് കിഴക്കോട്ട് ഗദ്ഹഫേറിലേക്കും ഏത്കാ സീനിലേക്കും കടന്ന് നെയ്യാവരെ നീണ്ടു കിടക്കുന്ന റിമോനിലേക്ക് ചെല്ലുന്നു പിന്നെ യാതിർ ഹണ്ണാധോന്റെ വടക്കു വശത്ത് തിരിഞ്ഞ് ഇഫ്താഹ് ഏൽ താഴ്വരിൽ അവസാനിക്കുന്നു കത്താത്ത് നഹല്ലാൽ ഷൊമറിൻ ഇറല്ല ബെദ്ലഹി മുതലായ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു ഇത് സെബ്ലോൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ നാലാമത്തെ നറുക്ക് ഇസാഖാറിന് കുടുംബം കുടുംബമായി വന്നു അവരുടെ ദേശം ഇസ്രായേൽ കെസുല്ലോത്ത് ഷൂനീം ഹഫറയിം ഷീനോൻ അഹത്താറ് റബീത്ത് കീഷോൻ ഏബസ് റേമത്ത് എൻഗന്നീം എൻഹദ ബേദ് പസേസ് എന്നിവ ആയിരുന്നു അവരുടെ അതിര് താബോറ് ഷ സോമ ബേജ് ഷമേഷ് എന്നിവയിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു ഇങ്ങനെ പതിനാറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആശിർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അഞ്ചാമത്തെ നറുക്ക വീണു അവരുടെ ദേശം ഹഗ്ലത്ത് ഹലി ബേത്തൻ അഖാഫ് അമേലേക്ക് അമാദീഷാൽ എന്നിവയായിരുന്നു അത് പടിഞ്ഞാറോട്ട് കർമേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി കിഴക്ക് ബേദ്ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബ്ലൂനിലും ബേദ് എമേക്കിലും നെയ്യേലിലും ഇഫ്താഹ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൾ ഹെബ്രോൺ റെഹോബ് ഹമ്മോൻ കാ എന്നിവയിലും മഹാനഗരമായ സീതോൻ വരെയും എത്തുന്നു പിന്നെയാതിര് റാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സൂറിലേക്കും തിരിയുന്നു പിന്നെ പിന്നെയാതിര് ഹോസയിലേക്ക് തിരിഞ്ഞ് അക്സീബ് ദേശത്ത് സമുദ്രത്തിൽ അവസാനിക്കുന്നു ഉമ്മ അഫേക്ക് ദെഹോബ് മുതലായ ഇരുപത്തിരണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് ആശയർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ആറാമത്തേ നർക്ക് നഫ്താലി മക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു അവരുടെ അതിര് ഹോലേഫും സാനന്നീമിലെ കരുവേലും തുടങ്ങി അദാമിനേക്കേബിലും യപ്നോലിലും കൂടി ലക്കും വരേഞ്ച് യോർദാനിൽ അവസാനിക്കുന്നു പിന്നെ പിന്നെയാതിര പടിഞ്ഞാറോട്ട് അസ്നോ താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹൂക്കോക്കിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സെബൂലിനോടും പടിഞ്ഞാറു വശത്ത് ആശേരിനോടും കിഴക്കാവശത്ത് യോർധാന്യ എഹൂദയോടും തൊട്ടിരിക്കുന്നു ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം സേർഹമത്ത് റക്കത്ത് കിന്നേരത്ത് അദമ റാമ ഹാസോർ കേദശം ഹദ്രയി ഏൻ ഹസോർ ഇറോൺ മഖ്ദേൽ ഹേലോം ബേദ് അനാത്ത് ബേദ് ഷമേഷ് എങ്ങനെ പത്തൊമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇവാൻ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഏഴാമത്തെ നറുക്ക് വീണു അവരുടെ അവകാശ ദേശം സൊര എസ്തായേൽ ക്രീസ് ഹെമേഷ് ഷാല ബീൻ അയ്യാലെ ഇത്ല ഏലോൻ തിംന എക്രോൻ ഏൽതക്കെ ഗിബദോൻ ബാലാത്ത് ഇഹൂദിത്ത് ബെനെബെറാക്ക് ഗത്തിമോൻ മേയർ കോൻ റാക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു എന്നാൽ ധാൻ മക്കളുടെ ദേശം അവർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ധാൻ മക്കൾ പുറപ്പെട്ട് ഈനുവിലെ ആളുകളോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു ഈനുവിന് തങ്ങളുടെ അപ്പനായ ദാൻ്റെ പേരിൻ പ്രകാരം ദാൻ എന്ന പേരിട്ടു ഇത് ധാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു ഇവർ ദേശത്തെ അതിര തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂൻ്റെ മകനായ യോശുവാക്യം തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു അവൻ ചോദിച്ച പട്ടണമായി എഫ്രീം മലനാട്ടിലുള്ള തിംനത് സേരേഖ അവർ ദൈവകൽപ്പന പ്രകാരം അവന് കൊടുത്തു അവനാ പട്ടണം പണിതവിടെ താമസിച്ചു ഇവാ പുരോഹിതനായ എലയാസറും നൂന്റെ മകനായ യോശുവായും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പിതാക്കന്മാരിൽ പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച ചീട്ടിട്ട് അവകാശമായി ഭാഗിച്ചുകൊടുത്ത അവകാശങ്ങളാകുന്നു ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു യോശുവാ ദീർഘദർശിയുടെ പുസ്തകം ഇരുപതാം അധ്യായം പിന്നെ ദൈവം യോശുവായോട് അറിച്ച് ചെയ്തു നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ഓടിപ്പോയി കഴിയേണ്ടതിന് ഞാൻ മോശമുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിക്കണം രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം ആ പട്ടണങ്ങളിലൊന്നിലേക്ക് ഓടി ചെല്ലുന്നവൻ പട്ടണത്തിൻ്റെ പടിവാതിൽകൾ നിന്നുകൊണ്ട് തൻ്റെ കാര്യം നഗരപ്രമാണികളെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ സ്വീകരിച്ച് തങ്ങളുടെ ഇടയിൽ പാർക്കുവാൻ അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്ന് ചെന്നാൽ കൊല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദോഷം കൂടാതെയും തൻ്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകിയാൽ അവർ അവനെ അവൻ്റെ കയ്യിലേൽപ്പിക്കരുതും അവൻ ന്യായസഭയുടെ മുമ്പാകെ ന്യായവിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതൻ്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം അതിൻ്റെ ശേഷം കൊല ചെയ്തവന് താൻ വിട്ട് ഓടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്കും തൻ്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലീലെ റക്കേമും എഫ്രീ മലനാട്ടിൽ ഷേഖേമും എഹൂദ മലനാട്ടിൽ ഹെബ്രോൻ ഹെബ്രോനെന്ന കുര്യത്തർബായും കിഴക്ക് എറിഹോക്കെതിരെയുള്ള യോർദാനക്കരേ മരുഭൂമിയിൽ റൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസറും ഗലിയാദിൽ ഗാദ ഗോത്രത്തിൽ രാമോത്തും ബാഷാനിൽ മനശേ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചും അബദ്ധവശാൽ ഒരുത്തിനെ കൊന്നുപോയവൻ ന്യായസഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്ത രക്തപ്രതികാരകൻ്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയി കഴിയേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കെല്ലാം അവരുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ അവ തന്നെ